വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഇപ്പം നമ്മൾ കൂടുതൽ ലേഡീസ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത് എന്താണെന്ന് നോക്കിയാൽ കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും ബേക്കിംഗ് ആണ്. ബേക്കിംഗ് ക്ലാസ്സസ് ഓൺലൈനും അല്ലാതെയൊക്കെ ആയിട്ട് ഒരുപാട് അവൈലബിൾ ആണ്. വൈഡ് വെറൈറ്റീസ് ഓഫ് കേക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഫോറിനേഴ്സിൻ്റെയൊക്കെ ഇടയിൽ പണ്ട് കാലം മുതലേ ഈ കേക്കിൻ്റെ ഒപ്പം തന്നെ അതിനെ അട്രാക്റ്റ് ചെയ്യാനായിട്ട് പല പല തീംസും അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്നാക്സ് ഐറ്റംസ് എല്ലാം അവരുണ്ടാക്കിയിരുന്നു. ഇന്ന് നമ്മളുടെ ഇടയിലേക്കും ഇത്തരത്തിലുള്ള ചില ഐറ്റംസ് കടന്നു വന്നിട്ടുണ്ട്. സോ ഗൈസ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോപ്സിക്കിൾസ് ആൻഡ് പോപ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേക്ക് യൂസ് ചെയ്യാതെയാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഗൈസ്, എല്ലാവരും നമ്മൾ പൊതുവെ പോപ്സും അതുപോലെ തന്നെ പോപ്സിക്കിൾസും ഉണ്ടാക്കുന്നത് സാധാരണ ലെഫ്റ്റ് ഓവർ വരുന്ന കേക്ക് കൊണ്ടാണ്. സോ ഗൈസ്, നമ്മളെ കയ്യിൽ കേക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് വളരെ ഈസിയായി എളുപ്പത്തിൽ എങ്ങനെ ഇതുപോലെ തന്നെ പോപ്സും പോപ്സിക്കിൾസും ഉണ്ടാക്കിയെടുക്കാം നോക്കാം. സോ ഗൈസ്, ലെറ്റ്സ് മൂവ് ഓൺ ടു ദി വീഡിയോ. അപ്പോൾ നമ്മളെ പോപ്സിനും അതുപോലെ തന്നെ സിക്കിൾസിനും വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ബ്രെഡിൻ്റെ ഇതാ നാല് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നല്ലോണം താഴ്ത്തി കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ആ സൈഡിലെ ഹാർഡായിട്ടുള്ള പോർഷൻ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതിനെ ഇതാ ഞാനൊരു ബൗളാണ് എടുത്തിട്ടുള്ളിൽ ഇതിലേക്ക് ചെറുതായി പീസ് ചെയ്തിടാം. അതിനുശേഷം നമുക്കിത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ലവണ്ണം ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഓരോന്നിട്ട് കൈകൊണ്ട് നല്ലവണ്ണം ഒന്ന് പീസാക്കി നല്ല അത്ര തിക് പൗഡർ പോലെയല്ല, എന്നാലും ഒരുവിധം ക്രഷ് ചെയ്തെടുത്താലും മതി. അതിലും കുറച്ചും കൂടി ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മളൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നിങ്ങൾ എത്രയാണോ അളവെടുക്കുന്നത് അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവെടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് പോപ്സിനും സിക്കിൾസിനും കൂടി ഒന്നിച്ചാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ 12 ബ്രെഡ് സ്ലൈസസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ അളവിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് ക്രഷ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ ബ്രെഡിനെ ഭയങ്കര പൗഡർ രൂപത്തിലല്ല, എന്നാലും ഒരുവിധം നല്ല ക്രഞ്ചി ആയിട്ട് നിൽക്കുന്ന രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ദ മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. മിൽക്ക് മെയ്ഡ് നെസ്ലേഡാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ തന്നെ ഫ്രഷ് ക്രീം അമൂലിൻ്റെയും. ഇത് രണ്ടും കുറച്ചിശയായി ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് മെഷർമെൻറ്റ്സ് ഒന്നും തന്നെ പറയാനില്ല, അതൊന്നും സെറ്റായി വരുന്നൊരു രൂപം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കൂടുതലായിട്ട് ഇതിന് മെഷർമെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ കുറച്ചീശയായിട്ട് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ഇതും ഒഴിച്ച് നമുക്കൊന്ന് നല്ലവണ്ണം സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്തോ ഒരു മെഷറിംഗ് കപ്പിലേക്കാണ് മിൽക്ക് മെയ്ഡ് എടുക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചെടുത്ത് കുഴച്ചെടുത്താലും മതി. അപ്പോൾ നമുക്കിതൊന്ന് ആദ്യം തന്നെ കുഴച്ച് നല്ല സോഫ്റ്റാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് യൂസ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അടുത്തതായിട്ട് കുറച്ച് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രഷ് ക്രീം അല്ല, നമ്മളതിൽ സാധാ വിപ്പിംഗ് ക്രീം ആണെങ്കിൽ അതായാലും മതി. അപ്പോൾ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നല്ലവണ്ണം കുഴച്ച് ഇനി നമുക്ക് പോപ്സിന് വേണ്ടിയിട്ട് നല്ല ഉരുളകളാക്കി എടുക്കണം. അതുപോലെ തന്നെ സിക്കിൾസിന് വേണ്ടിയിട്ട് നമ്മൾ ഐസ് ബാർസിൻ്റെ ഷേപ്പിലും കുഴച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അതുപോലെ ആദ്യം തന്നെ കുഴച്ച് മാറ്റി വയ്ക്കാം. ലോക്ക്ഡൗണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഈ പോപ്സ്റ്റിക്കുകൾ അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ലോലിപോപ്പിൻ്റെ സ്റ്റിക്ക് മേടിച്ചിട്ട് ലോലിപോപ്പുകൾ റിമൂവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് നമ്മളുടെ ബാർ സ്റ്റിക്കുകളാണ്, അതായത് ചോക്കോ ബോറൊക്കെ മേടിക്കുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിക്കുകളാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ബോൾസായിട്ടും അതുപോലെ തന്നെ ബാർസായിട്ടും പതുക്കെ പതുക്കെ കുഴച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതിന് മുമ്പ് ഓരോ സ്റ്റിക്കുകളെയും ആദ്യം തന്നെ ഡാർക്ക് ചോക്ലേറ്റിലോ, ഡാർക്ക് ചോക്ലേറ്റിലായിരിക്കും ഏറ്റവും നല്ലത്, ഡാർക്ക് ചോക്ലേറ്റിൽ ചെറുതായി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം അറ്റാച്ച് ചെയ്യാം. അപ്പോൾ കറക്റ്റ് നല്ലവണ്ണം നല്ല ക്ലിയറായിട്ട് സ്റ്റിഫായിട്ടിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. സോ നമുക്ക് ബോൾസും അതുപോലെ തന്നെ ബാർസും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ പൊടിയെടുത്ത് നല്ലവണ്ണം തട്ടിതാ ബോളിനെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതേ അളവിൽ ഒരു 5 സ്റ്റിക്കാണ് ഉള്ളത് എൻ്റെ കയ്യിൽ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് 5 ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതുപോലെ.
ഇതാ ഇത് നോക്കിയ തന്നെ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഇതാ നമ്മളെ മിൽക്ക് മെയ്ഡൊക്കെ നല്ലവണ്ണം ഒഴിച്ചിട്ടുള്ളതുണ്ടെ, നല്ല വെറ്റായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് രീതിയിൽ ഇതിനെ ഷേപ്പ് ചെയ്യാൻ ശ്രമിച്ചാലും നമുക്ക് അതുപോലെ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഇനി അടുത്തതായിട്ട് ബാർസിനെ അറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നത് കുറച്ച് വലിയൊരു പിടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ വലിയൊരു ബോളാക്കി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഇതാ അതിന് സെൻറ്ററിൽ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിനെ പതുക്കെ ബാറിൻ്റെ ഷേപ്പിലേക്ക് ഒന്ന് അറ്റാച്ച് ചെയ്തു. അപ്പോൾ എപ്പോഴും അടിഭാഗം നല്ലവണ്ണം പരന്നായിരിക്കും. അതുപോലെ തന്നെ സൈഡിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതാ ഇതുപോലെ ഇതുപോലെ ആയിരിക്കും ഒരു ബാറിൻ്റെ ചോക്കോബാസിൻ്റെ ബാർ ഷേപ്പ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലവണ്ണം ഷേപ്പ് ചെയ്ത്, ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഷേപ്പിംഗ് ഇംഗ്രീഡിയൻ്റ് ഉണ്ടെങ്കിൽ അതിൽ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ലവണ്ണം ഒന്ന് കൈ ഉപയോഗിച്ച് നല്ലവണ്ണം സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഞാനിതുപോലെ ഡാർക്ക് ചോക്ലേറ്റ് ഡബിൾ ബോയിൽ ചെയ്ത് നല്ലവണ്ണം ഒന്ന് ജ്യൂസി പരുവത്തിൽ ഒരുക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ദാ അമൂലിൻ്റെ ഡാർക്ക് ചോക്ലേറ്റ് ബാറാണ്. സോ നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഒരുക്കിയെടുക്കാം. അതിനുശേഷം ഓരോ സ്റ്റിക്കിലേക്കും ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് നമ്മളുടെ ബാറിലേക്കും പോപ്സിലേക്കും ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 15 to 20 മിനിറ്റ് നമുക്കതൊന്ന് ഫ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക്. അപ്പോൾ നമുക്കിത് ആദ്യം നല്ലവണ്ണം ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ഒരുക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ ഡാർക്ക് ചോക്ലേറ്റ് ഇതാ ഇതുപോലെ ഒരുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിക്കായിരിക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ അത് സാരില്ല, നല്ലവണ്ണം ഒന്ന് തണുത്ത് വരുംതോറും ഇത് നല്ല ലൂസി കൺസിസ്റ്റൻസിയിലാവും. അതുപോലെ തന്നെ ഇതാ നമ്മളുടെ പോപ്സും അതുപോലെ തന്നെ ദാ ബാർസും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം തന്നെ പോപ്സിലേക്ക് ഇതാ ഒരു സ്റ്റിക്ക് എടുത്തു, നല്ലവണ്ണം ചോക്ലേറ്റിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇത് പതുക്കെ ഒരിതിലേക്ക് ഒന്ന് തള്ളിക്കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഇതിൽ നല്ലവണ്ണം സ്റ്റിഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതധികം പ്രസ് ചെയ്യേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തപ്പോൾ അത് ഉള്ളിലൂടെ പുറത്തേക്ക് വന്നു. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതാ ഇതുപോലെ ഓരോന്നായി നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ നമ്മൾ ഇതിലെ ലൂസി ആയിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് ചോക്ലേറ്റുകൾ എടുക്കുക. അതാ ഇതുപോലെ നല്ലവണ്ണം നമ്മുടെ കോല് നല്ലവണ്ണം ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് എന്താ വീണ്ടും ഇതുപോലെ ഓരോന്നും അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 10 to 15 മിനിറ്റ് വരെ നല്ലവണ്ണം ഒന്ന് സെറ്റായി വരാൻ വെയിറ്റ് ചെയ്യുക. അതാ ഓരോ തവണയും നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൽ മുക്കാണ്, അതിനുശേഷമാണ് ഇതിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പ്രോഗ്രാം ചെയ്യുമ്പോൾ സ്റ്റിക്കിൽ നിന്നും ഈ നമ്മളുടെ ബോൾസ് വിട്ടുപോരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. സോ നമുക്ക് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് ഇതാ ഇതുപോലെ തന്നെ ഞാൻ ബാറിൻ്റെ എടുത്തിട്ടുണ്ട്. ഇതാ നമ്മളുടെ ചോക്ലേറ്റിൽ നല്ലവണ്ണം മുക്കിയെടുക്കുകയാണ്. നല്ലോണം ഒന്ന് ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഇതാ പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബാറിൻ്റെ സെൻറ്റർ ചിലപ്പോൾ പൊട്ടിപ്പോരാൻ ചെറിയൊരു സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിച്ച് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതായത് ഞാൻ ഇതുപോലെ കേറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെറ്റായി വരാൻ വെയിറ്റ് ചെയ്യാം. അതായതുപോലെ ഓരോ പോപ്സിനെയും അതുപോലെ തന്നെ ഓരോ ബാർസിനെയും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്റ്റിക്കുകളിലേക്ക്. ഇനി നമുക്കിത് 15 to 20 മിനിറ്റ് വരെ ഫ്രീസറിൽ വെച്ച് നല്ലവണ്ണം ഫ്രീസ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കി ഡെക്കറേഷൻസ് നോക്കാം. അപ്പോൾ നമ്മളുടെ പോപ്സും അതുപോലെ തന്നെ ബാർസും നല്ലവണ്ണം ഫ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ദാ ഡബിൾ ബോയിൽ ചെയ്ത വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും, അതുപോലെ തന്നെ ദാ നമ്മുടെ ഡെക്കറേറ്റീവ് ഇൻഗ്രീഡിയൻസ് കുറച്ച് ജെംസ് ടൈപ്പാണ്, ഗ്രിഡ് ഷുഗർ ബോൾസ്, പിന്നെ കാഷ്യൂ നട്ട്സ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഐറ്റമാണുള്ളത് അത് നിങ്ങൾക്ക് ഡെക്കറേറ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇനി അത് കൂടാതെ നമ്മളെ കയ്യിൽ ഇതായതുപോലെ ഒരു പാത്രത്തിൽ ഞാനിപ്പോൾ ഇത് സാധാ നമ്മളുടെ വീറ്റ് ഫ്ലവറാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഏതെങ്കിലും ഇതൊന്നും പ്രത്യേകിച്ച് യൂസൊന്നുമില്ല, നമ്മളുടെ സ്റ്റിക്കുകളെ ഇളകിപ്പോവാതെ നല്ലവണ്ണം ഒന്ന് എല്ലാ ഇൻഗ്രീഡിയൻസും അതിൽ പിടിച്ചു വരുന്നവരെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്.
സോ നമുക്ക് ഇനി ഓരോന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഡാർക്ക് ചോക്ലേറ്റിൽ ഇനി ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാണ്. ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ചോക്ലേറ്റ് ഞാനൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. അതെല്ലാം നിങ്ങൾക്ക് ഡിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കിട്ടുകയാണെങ്കിൽ ഇതായാലും ബൗളിന് ഉൾത്താഴ്ച ഉണ്ടെങ്കിലും നമ്മുടെ ചോക്ലേറ്റിന് അത്രയ്ക്കും തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് താഴ്ന്നാണ് എടുക്കുന്നത്. ഇനി നല്ലവണ്ണം ഇതൊന്ന് ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ പറ്റി പിടിച്ചിരിക്കുന്ന എക്സസ് ചോക്ലേറ്റ് ഇതിലേക്ക് പോകും. അപ്പോൾ നല്ലവണ്ണം നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതായത് എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഇതുപോലെ താഴേക്ക് ഊർന്ന് പോയിക്കൊള്ളും. അതാ നമ്മൾ ഓരോ ഭാഗവും ഇതുപോലെ ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് പോപ്സും അതേപോലെ തന്നെ കേക്ക് സിക്കിൾസ്, കേക്ക് പോപ്സ് തന്നെ പറയാം, കേക്ക് അല്ല നമ്മൾ ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ടേസ്റ്റ് സെയിം ആട്ടോ, ഒരിക്കലും മനസ്സിലാവില്ല നമ്മൾ ബ്രെഡാണ് യൂസ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറക്കരുതേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. സോ ഗൈസ്, സീ യു ടിൽ നെക്സ്റ്റ് വീഡിയോ.